ആദ്യമേ പറയട്ടെ, മഹാരാഷ്ട്രയിൽ ഷിൻഡേ വിഭാഗം ശിവസേനയ്ക്കും ബി ജെ പിക്കും ഇടയിൽ ഓൾ ഈസ് വെൽ. തങ്ങളുടെ ഐക്യം എല്ലാവർക്കും ഒരു മാതൃക തന്നെയാണെന്ന് ഇരു നേതാക്കളും പറയുമ്പോൾ നാഴികയ്ക്ക് 40 വട്ടം ജ്യോതിഷ പ്രവചനം പോലെ മഹാരാഷ്ട്ര സർക്കാർ നിലംപതിക്കുമെന്ന് വീരവാദം അടിക്കുന്ന സഞ്ജയ് റാവത്തിന് സങ്കടം വരാൻ സാധ്യതയുണ്ട്. മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയും ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും തമ്മിൽ തല്ലി എല്ലാം അവസാനിപ്പിച്ചുവെന്നാണ് രാഷ്ട്രീയ എതിരാളികൾ വരുത്തി തീർക്കാൻ ശ്രമിച്ചത്. കഴിഞ്ഞ വർഷം ഏക്നാഥ് ഷിൻഡെയ്ക്ക് കീഴിലായി അധികാരമേൽക്കേണ്ടി വന്നതിൽ ഫട്നാവിസിന് എതിർപ്പുണ്ടെന്നായിരുന്നു ചിലർ എഴുതിപ്പിടിപ്പിച്ചത്. രണ്ടു മൂന്ന് ദിവസം പിന്നോട്ട് പോയാൽ മഹാരാഷ്ട്രയിലെ പത്രങ്ങളിൽ ഒരു പരസ്യം വന്നത് വലിയ വാർത്തയായത് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ജനപ്രീതിയുള്ള മുഖ്യന്റെ സ്ഥാനം ഫട്നാവിസിനെ പിന്തള്ളി ഏക്നാഥ് ഷിൻഡെയ്ക്ക് ലഭിച്ചുവെന്നൊരു സർവേ ഉൾപ്പെടെ വന്ന പത്രത്തിൽ മോദി ഫോർ ദില്ലി, ഷിൻഡെ ഫോർ മഹാരാഷ്ട്ര എന്ന് എഴുതുകയും ഒപ്പം മോദിയുടെയും ഷിൻഡെയുടെയും ചിത്രവും പത്രത്തിൽ അച്ചടിച്ചു വരികയും ചെയ്തു. ഇതിൽ ഷിൻഡെ സേന വലിയ പ്രാധാന്യം നൽകിയില്ലെന്ന് മാത്രമല്ല പരസ്യത്തിൽ പ്രതികരിക്കാൻ ശ്രമിച്ചതുമില്ല. അടുത്ത ദിവസം ഒരു പുതിയ പരസ്യം പ്രത്യക്ഷപ്പെട്ടു. ഇത്തവണ ഷിൻഡെയെ മാത്രമല്ല ഫട്നാവിസിനെയും അമിത്ഷായെയും ബി ജെ പി ചിഹ്നത്തെയും ഉൾപ്പെടുത്തിയായിരുന്നു പരസ്യം. ഏകദേശം 49% ആളുകൾ ഷിൻഡെ സേന ബി ജെ പി സഖ്യത്തെ പിന്തുണയ്ക്കുന്നുവെന്നായിരുന്നു പരസ്യത്തിൽ പറഞ്ഞിരുന്നത്. ഇതോടെ പല ഊഹാപോഹങ്ങളും പറഞ്ഞു വരുത്താൻ എതിരാളികളും തുനിഞ്ഞിറങ്ങി. പക്ഷേ കഴിഞ്ഞ ദിവസം ഫട്നാവിസും ഷിൻഡെയും ഒരുമിച്ച് പൊതുവേദിയിലെത്തിയതോടെ പലരുടെയും അപവാദ പ്രചരണം അവസാനിക്കുകയായിരുന്നു. പരസ്യങ്ങൾ പല അഭ്യുതാകാംക്ഷികളും നൽകും. അത് ബി ജെ പിയെയോ ഫട്നാവിസിനെയോ ആക്രമിക്കാനുള്ള ആയുധം ആക്കിയവർക്ക് ബി ജെ പി നൽകിയ കൃത്യമായ മറുപടി ഇങ്ങനെയായിരുന്നു: ഞങ്ങൾ ഒരുമിച്ച് പോരാടും, ഒന്നിച്ചു നിൽക്കും, വെറുതെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനമാണ് നടക്കുന്നതെന്നുമായിരുന്നു ബി ജെ പിയുടെ മറുപടി. എന്നാൽ ഷിൻഡെ സേനയാണ് യഥാർത്ഥ സേനയെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും അവരുടെ 40 എംഎൽഎമാരാണ് ഈ സർക്കാരിന്റെ ശക്തി എന്ന് തെളിയിക്കാനും ഷിൻഡെ വിഭാഗം നടത്തിയ നീക്കമാണിതെന്നാണ് ചിലരുടെ വാദം. സഖ്യം അതിന്റെ ഒരു വർഷത്തെ വാർഷികത്തിലേക്ക് നീങ്ങുമ്പോൾ സംസ്ഥാനത്തെ 9 മന്ത്രിമാരിൽ 5 പേരുടെ പ്രകടനം മോശമാണെന്ന് പറയുന്ന സമീപകാല റിപ്പോർട്ടുകളെ കുറിച്ചും ഷിൻഡെ ക്യാമ്പിൽ അസ്വസ്ഥത ഉടലെടുത്തിട്ടുണ്ടെന്ന വിവരം പുറത്തുവരുന്നുണ്ട്. ബി ജെ പിയുടെ കൈ എന്ന അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്ന സാഹചര്യത്തിൽ പാർട്ടിക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ഒരു മുതിർന്ന ബി ജെ പി നേതാവ് വ്യക്തമാക്കിയിട്ടുമുണ്ട്. എന്തായാലും കഥയുണ്ടാക്കി മെനക്കെട്ടവർക്ക് ഷിൻഡെയും ഫട്നാവിസും പരസ്യമായി തന്നെ മറുപടി നൽകി കഴിഞ്ഞു.